മദ്രസ അധ്യാപകന്റെ പീഡന വാർത്തകൾ വീണ്ടും തുടർക്കഥയാവുകയാണ് ഇത്തവണ പത്തും പന്ത്രണ്ടും വയസ്സുള്ള ആൺകുട്ടികളെയാണ് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് മദ്രസ അധ്യാപകൻ ഇരയാക്കിയത് കണ്ണൂരിലെ മദ്രസ അധ്യാപകനാണ് ഇപ്പോൾ പോക്സോ കേസിൽ അറസ്റ്റിലാകുന്നത് കണ്ണൂർ കണ്ണവ് മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ പെരിന്തൽമണ്ണ സ്വദേശിയായ അഷ്റഫ് കൊളത്തൂറാണ് പിടിയിലായത് നാല് ദിവസം മുൻപാണ് ഇയാൾ മദ്രസയിൽ അധ്യാപകനായി ചുമതലയേറ്റത് ഇതിനു പിന്നാലെയാണ് പ്രായപൂർത്തിയാകാത്ത രണ്ട് ആൺകുട്ടികളെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇയാൾ ഇരയാക്കിയത് സംഭവത്തിൽ രക്ഷിതാക്കളുടെ പരാതിയിലാണ് കണ്ണവം പോലീസ് പ്രതി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കുട്ടികൾ സംഭവം വീട്ടിൽ അറിയിച്ചതിനെ തുടർന്നാണ് വീട്ടുകാർ കണ്ണവം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് ഇയാൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ വിവരം ഇയാൾ അറിഞ്ഞതോടെ ഒളിവിൽ പോവുകയും ചെയ്തു തുടർന്ന് മൊബൈൽ ഫോൺ ലൊക്കേഷൻ വഴി ഇയാൾ കോഴിക്കോട് എത്തിയതായി പോലീസ് കണ്ടെത്തുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതിയെ പോലീസ് പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ മലപ്പുറത്തും സമാനമായ കേസുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതേസമയം ഇസ്ലാം മതപരിവർത്തന കേന്ദ്രങ്ങളിൽ ഒന്നും അറിയാത്ത കുരുന്നുകളോട് മതപണ്ഡിതന്മാർ നടത്തുന്ന ക്രൂരതകളാണ് ഇതിനു മുമ്പും പുറത്തുവന്നത് മദ്രാസാധ്യാപകന്മാരുടെ പക്കൽ പഠിക്കാനായി എത്തുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾ പോലും നേരിടുന്നത് ക്രൂരമായ പീഡനങ്ങളാണ് എണ്ണിയാൽ തീരാത്തത്ര മദ്രസാ പീഡനങ്ങളാണ് പുറം ലോകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മദ്രസകളിൽ പീഡനങ്ങൾ അരങ്ങു തകർക്കുകയല്ലാതെ മദ്രസാ പ്രസ്ഥാനങ്ങളോ മുസ്ലിം സംഘടനകളോ ഇതിനെതിരെ ക്യാമ്പയിനിങ്ങോ കർശന നടപടികളോ ഒന്നും തന്നെ എടുക്കുന്നില്ല മദ്രസാ കമ്മിറ്റികൾക്കും മദ്രസാ അധ്യാപകർക്കും പ്രത്യേക സംഘടനകൾ വ്യത്യസ്ത മുസ്ലിം വിഭാഗങ്ങളിൽ തന്നെ നിലവിലുണ്ട് എന്നാൽ ആരും തന്നെ ഇത്തരം പ്രവണതകൾക്കെതിരെ സർക്കുലർ ഇറക്കാനോ പെരുമാറ്റച്ചട്ടം കർശനമാക്കാനോ ഒന്നും ഇപ്പോഴും മുതിരുന്നില്ല അധ്യാപകന്മാരുടെ കാമവെറികളിൽ ദിവസവും മദ്രസയ്ക്കുള്ളിൽ പിച്ചി ചീന്തപ്പെടുന്ന ബാല്യങ്ങളുടെ എണ്ണമാകട്ടെ ദിനം പ്രതി കൂടി വരികയാണ് ഏറെയും പുറം ലോകമറിയാതെ ഒതുക്കി തീർക്കുകയാണ് പതിവ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ പുറം ലോകത്തേക്ക് എത്തുന്നത് കേസ് ഒത്തുതീർക്കുന്നതാകട്ടെ നാട്ടിലെ പൗരപ്രമുഖരായിരിക്കും ഇത്തരത്തിൽ ഒതുക്കി തീർക്കാൻ ശ്രമിച്ച രണ്ട് സംഭവങ്ങളാണ് ചൈൽഡ് ലൈനിൽ പരാതിപ്പെട്ടതോടെ പുറം ലോകത്തേക്ക് എത്തിയത് എന്നാൽ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക പീഡനങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് കുട്ടികൾ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അവർ സ്വന്തം കുടുംബത്തിൽ പോലും സുരക്ഷിതരല്ലാത്ത സാഹചര്യമാണ് ഇന്നുള്ളത് കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനവും അടുത്തറിയാവുന്നവരാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിൽ അറുപത് ശതമാനം പേരും പ്രായമുള്ളവരോ അല്ലെങ്കിൽ സഹോദരങ്ങളോ പിതാക്കന്മാരോ അടുത്ത രക്തബന്ധത്തിൽ ഉൾപ്പെട്ടവരോ അധ്യാപകരോ ഒക്കെയാണ് ബാക്കി മുപ്പത് ശതമാനം പേരും അകന്ന ബന്ധുക്കളോ പരിചിതരായ സുഹൃത്തുക്കളോ ഒക്കെയാകാം എന്നാൽ അപരിചിതരായവർ കുട്ടികളെ ആക്രമിക്കുന്നത് വെറും പത്ത് ശതമാനം മാത്രമെന്നാണ് കണക്കുകൾ പറയുന്നത് അപ്പോൾ പരിചിതരായവരാണ് ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടതെന്നും ഈ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് കുട്ടികളെ ശ്രദ്ധിച്ചാൽ തന്നെ ഇക്കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും പാടുകളോ മറ്റോ കണ്ടാൽ അത് ചോദിച്ച് മനസ്സിലാക്കുക ചെറിയ കുട്ടികൾ പ്രായത്തിൽ കവിഞ്ഞ ലൈംഗിക ചേഷ്ടകൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായ സൂചനയാണ് അല്പം മുതിർന്നാൽ അവരുടെ പെരുമാറ്റം അസാധാരണമായി ഒതുങ്ങിക്കൂടൽ ഒറ്റക്കിരിക്കൽ പഠനത്തിനോടും ഭക്ഷണത്തോടും താല്പര്യമില്ലായ്മ അകാരണമായ ഞെട്ടൽ ദേഷ്യം തർക്കം ചില വ്യക്തികളെപ്പറ്റി പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക എന്നിവയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഒരുപക്ഷെ സ്നേഹിച്ചവർ തന്നെ ചതിച്ചുവെന്ന തോന്നൽ മാതാപിതാക്കളെ മാനസികമായി തകർക്കുമെങ്കിലും കുട്ടിക്ക് ആവശ്യമായ മനോബലം നൽകേണ്ടത് പരമപ്രധാനമാണ് പുറമേ അധികം പരിക്കുകളില്ലെങ്കിലും ഉടനടി വൈദ്യസഹായം തേടേണ്ടതും അത്യാവശ്യമാണ് ശാരീരികമായി ചികിത്സയോടൊപ്പം മാനസിക ചികിത്സയും വളരെ പ്രധാനമാണ് ഉറപ്പായും കുട്ടിയെ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ കൗൺസിലിങ്ങിന് വിധേയമാക്കേണ്ടതുണ്ട് ഭാവിയിലുണ്ടായേക്കാവുന്ന എല്ലാ മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും നൂറ് ശതമാനം ചികിത്സ ഭേദമാക്കാനുമൊക്കെ ഇതിലൂടെ സാധിക്കുന്നതാണ് മതപഠന കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഇത്തരം നികൃഷ്ടതകൾ എന്നേക്കുമായി ഇല്ലാതെയാക്കാൻ സ്ഥാപനങ്ങളുടെ എണ്ണത്തിന്റെയും വലിപ്പത്തിന്റെയും പേരിൽ ഊറ്റം കൊള്ളുന്ന സംഘടനാ നേതൃത്വങ്ങൾ തന്നെ തയ്യാറാകണം സ്കൂളുകളിലായാലും മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും സ്വഭാവ വൈകൃത്യമുള്ള മുഴുവൻ അധ്യാപകരുടെയും മനസ്സ് നന്നാക്കുമ്പോൾ പീഡനങ്ങൾ ഇല്ലാതായിക്കൊള്ളുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നിട്ട് കാര്യമില്ല കുട്ടികളോട് ലൈംഗികാതിക്രമം നടത്തുന്ന അധ്യാപകർക്ക് ലഭിക്കേണ്ട ശിക്ഷ ലഭിക്കുന്നതുകൂടി വാർത്തയാകുകയാണെങ്കിലേ അതനുസരിച്ചെങ്കിലും ലൈംഗികാതിക്രമങ്ങൾ അതിക്രമങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് കുറഞ്ഞു കിട്ടുകയുള്ളൂ ലൈംഗികാതിക്രമങ്ങൾ തടയാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പുതിയ ചട്ടങ്ങൾ കർശനമാക്കേണ്ടതുണ്ട് അധ്യാപകർ വിദ്യാർത്ഥികളുടെ ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ലെന്ന ചട്ടമുണ്ടാക്കണം കുട്ടികളെ പഠിപ്പിക്കാൻ അധ്യാപകർ അവരുടെ ശരീരത്തിൽ സ്പർശിക്കേണ്ടത് അനിവാര്യമല്ല കോവിഡിന്റെ വരവോടുകൂടി ഇത്തരം ശാരീരിക അകൽച്ച പാലിക്കാൻ എല്ലാവരും ശീലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മുതൽ അധ്യാപകർ വിദ്യാർത്ഥികളുടെ ശരീരത്തിൽ സ്പർശിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയുള്ള കാര്യവും ആകില്ല ഇക്കാര്യത്തിൽ കുട്ടികൾക്ക് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ രക്ഷിതാക്കൾ നൽകുക വല്ലപ്പോഴുമൊക്കെ കുട്ടികളോട് അധ്യാപകരെ കുറിച്ചും ആരെങ്കിലും അടിക്കാറുണ്ടോ അടുത്തേക്ക് വിളിക്കാറുണ്ടോ തൊടാറുണ്ടോ എന്നൊക്കെ വിദ്യാലയങ്ങളിൽ വിശേഷങ്ങൾ ചോദിച്ചറിയുന്ന രൂപത്തിൽ ചോദിച്ചറിയുന്നതും നല്ലതാണ് അങ്ങനെയൊക്കെയായാൽ അധ്യാപകരുടെ സ്വഭാവ വൈകൃതങ്ങൾ മുപ്പത് വർഷമൊക്കെ നീണ്ടു നിൽക്കാതെ മുപ്പത് ദിവസത്തിനുള്ളിലൊക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും ¡Carmanos!